നമസ്കാരം. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടികൾ ആരംഭിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളനുസരിച്ചാണ് നടപടി സ്വീകരിക്കുന്നത്. ഇതുപ്രകാരം ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട 6 പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. അന്നത്തെ SP ഉൾപ്പെടെയുള്ള പലരും കേസിൽ പ്രതികളുമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നത്. ഈ കേസിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആദ്യം നടത്തിയിരുന്നു. രാജ്കുമാറിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാരോപിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള നിരവധി പേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഏറ്റവും വിചിത്രമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാജ്കുമാറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് 2 ഫോറൻസിക് വിദഗ്ധന്മാരാണ്. അവരുടെ പേര് ഡോക്ടർ ജെയിംസ് കുട്ടി, ഡോക്ടർ സുബി ആർ നടരാജൻ എന്നിവരാണ്. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രാജ്കുമാർ മരിച്ചത് ന്യൂമോണിയ മൂലമാണെന്നാണ് അവർ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇക്കാര്യം അവിശ്വസനീയമാണെന്ന് രാജ്കുമാറിൻ്റെ ബന്ധുക്കളും പൊതുപ്രവർത്തകരും നാട്ടുകാരുമെല്ലാം അന്ന് തന്നെ ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ ചുമതലയേറ്റെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇത് റീപോസ്റ്റ്മോർട്ടം നടത്താൻ ഉത്തരവിട്ടു. വീണ്ടും നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ രാജ്കുമാറിൻ്റെ ശരീരത്തിൽ 21 മുറിവുകൾ കാണപ്പെട്ടിരുന്നു. ഒരു ന്യൂമോണിയ വന്ന് ബാധിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് 21 മുറിവുകൾ ഉണ്ടാകുന്നത് എന്നത് സ്വാഭാവികം മാത്രം, ആ സംശയം. പക്ഷേ നമ്മുടെ വിദഗ്ധരായ ഫോറൻസിക് വിദഗ്ധന്മാർ എഴുതി വച്ചിരുന്നത് ഇദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് മരിച്ചുവെന്നാണ്. എന്നാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ സത്യം വെളിപ്പെട്ടത്. എന്നാൽ ഈ കേസിൽ കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ തന്നെ കുറ്റക്കാരാണ് അന്ന് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയ ഈ 2 ഡോക്ടർമാരും. ഇവരുടെ നിലപാടിനെ നാരായണക്കുറുപ്പ് കമ്മീഷൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ മേൽ നടപടിയെടുക്കണം എന്നുള്ള ഒരു ശുപാർശ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പേരിൽ നിലവിൽ നടപടി എടുത്തിട്ടുമില്ല. ഇത് വളരെ വ്യക്തമായ ഒരു അഴിമതിയുടെ സൂചനയാണ്. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാർക്കൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്രിമം നടത്തിയ ഈ ഡോക്ടർമാർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ്. അപ്പോൾ ഇവരുടെ പേരിലും തീർച്ചയായും സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ എന്തൊക്കെ ദുരൂഹ സാഹചര്യങ്ങളിലാണ് സർക്കാർ ഇതിന് മുതിരാതിരുന്നത് എന്ന് നമ്മൾ ഇനിയും അന്വേഷിക്കണം. മാത്രമല്ല, രാജ്കുമാറിനെ അന്ന് കസ്റ്റഡിയിലെടുത്ത് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിനെല്ലാം പിന്നിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകളുള്ളതായി അന്ന് വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ അന്ന് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നീക്കമുണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഈ പണം, ഇത്രയും വലിയൊരു തുക ഈ രാജ്കുമാറിൻ്റെ കൈവശം എങ്ങനെ വന്നു എന്നുള്ളതും അന്ന് ഒട്ടേറെ സംശയമുയർത്തിയ ഒരു സാഹചര്യമായിരുന്നു. ഇത് വലിയ തുകയാണ് അദ്ദേഹം പലർക്കുമായി കൊടുക്കാനുണ്ടായിരുന്നതെന്നാണ് അന്ന് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതും പ്രധാനമാണ്. ഈ ഡോക്ടർമാരുടെ അനാസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, ഡോക്ടർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഡോക്ടർമാർ അവരുടെ ജോലിയിൽ ധാർമ്മികതയും സത്യസന്ധതയും എല്ലാം പുലർത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഈ സംഘടന പോലും ഇത്രയും മോശമായ രീതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയ ഈ ഡോക്ടർമാരുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന് ഇതേവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനെതിരെ നമ്മുടെ നാട്ടിലെ പല മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരെല്ലാം തന്നെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. IMAയോ സർക്കാരോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഈ ഡോക്ടർമാരുടെ പേരിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഇനിയും ചോദിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്, ഈ ഡോക്ടർമാർക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥതല സ്വാധീനം ഉണ്ട് എന്ന് തന്നെയാണ് അതിനുദാഹരണം. ഈ ഡോക്ടർമാരുടെ പേരിൽ എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ അത് ഈ സർക്കാരിനും മെഡിക്കൽ പ്രൊഫഷനും IMA ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾക്കും അപമാനമാണ് എന്നുള്ളത് മാത്രമാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.